സത്യം പറഞ്ഞ നമ്മള് വലഞ്ഞു എന്താ ചെയ്യ ഇങ്ങനത്തെ ഒന്നും എന്റെ പള്ളെ പിറന്നു പോയല്ല അടച്ചവനോട് പറയാ അല്ലാണ്ട് എന്താ ചെയ്യാൻ അതന്നെ എന്താ ചെയ്യ നിങ്ങൾ അത് നിർത്തിക്കാളി നമുക്ക് നമ്മളതായിട്ടുള്ള എന്തെങ്കിലും കാര്യം നോക്കാം നമ്മള് നമ്മളെ കാര്യങ്ങൾ സംസാരിക്കുക അത്ര മതി വെച്ച എനിക്ക് അതിങ്ങനെ കേൾക്കുമ്പോ കേൾക്കുമ്പോ മനസ്സിനുള്ളിൽ പത്ത് പേര് പിന്നല്ലാന്ന് വാടക കൊടുക്ക വാടക കൊടുക്കാനുള്ള കായ് കോന്റെ അടുത്തല്ല ഉള്ളത് ഇനിയിപ്പ എന്താവ ഓനത് കുടിച്ചിട്ടും കഴിച്ചിട്ടും കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങക്ക് എടുത്തേക്കാനുള്ളോണ്ട് ഞാൻ കൊടുത്തതല്ല ഓ ഇന്റെ കയ്യിന്ന് പിടിച്ച് മേടിച്ച് കൊണ്ടുപോയതാണ് കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് അയ്യർ മയ്യത്താക്കി ഉണ്ടാക്കുന്ന പൈസ ആണ് ഇങ്ങക്ക് വേറെ ഭ്രാന്ത ഇനിയിപ്പ അതിനോട് എങ്ങനെ ചോദിക്കാനാണ് കുഞ്ഞു കുഞ്ഞു വരുമ്പോ കൊടുക്കാണ്ടിരിക്കുക ഓന്റെ അടുത്ത് ഒരു കായും കൊടുക്കരുത് വരുന്നുണ്ടെന്ന് തോന്നുന്നു വണ്ടി വെച്ച് ചോറ് കൊടുക്ക ഞാൻ അതിലുള്ള വർത്താനം ഉണ്ടാക്കണ്ട എന്തുമ്മ എന്നും പച്ചക്കറി ആണല്ലോ പച്ചക്കറി പച്ചക്കറി എങ്കിലും പച്ചക്കറി വലിയ ഹൈറുതി വിചാരിക്കും രാത്രിണ്ടാവും കള്ളം കുടിച്ചിട്ട് മോനെ കേട്ടിട്ട് വരാൻ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പിന്നെ
പറയണ്ടപ്പ എന്താ ചെയ്യാ. നാട്ടിന്ന് ചെക്കന്മാര് നമ്മളെ ചെങ്ങായിമാരൊക്കെ വിളിച്ച് പറയണ്ട് മോനെ പറ്റിട്ട്. എന്താപ്പ ഞാൻ പറയങ്ങളെ അടുത്ത് നമ്മക്ക് കാര്യം തന്നെ ഇപ്പൊ കിട്ടിയ കായൊക്കെ മേടിച്ചുകൊണ്ടുപോയി എന്താപ്പ ഞാന് ഞാൻ ഓനക്ക് വിളിച്ചാ ഓൻ ഫോൺ എടുക്കൂല. വാടിയും കൊടുത്തില്ല രണ്ടാമത്തെ മാസം പേ തെറ്റി കിടക്കണേ. അങ്ങനെ എളുപ്പത്തെ അവസ്ഥയ്ക്ക് അങ്ങനെ എന്നോട് പറയാൻ വയ്യ. അഞ്ച നാടത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നൊക്കെ ഇവൻ ഇങ്ങനെ കൊണ്ടുപോയി നശിപ്പിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ എന്നോട് പറയാ പറഞ്ഞു. ഞാൻ എന്ത് പറയണേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ വന്നാലിപ്പോ ഈ ഓനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാൻ പറയാ, വാടക കൊടുക്കാൻ പറയാം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള പൈസയൊക്കെ പാടെ നുള്ളി നുറുമ്പിയിട്ട് അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചിട്ടാണ് ഞാൻ ഈ അയക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എത്രത്തോളം കടപടം ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടി ഒക്കെ സെറ്റായി. ഇപ്പം നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്ന പെരയാണ് ഇപ്പം നിങ്ങളിപ്പോൾ രണ്ടാളും ഒരാളതിൽ വാടകയ്ക്ക് നിൽക്കേണ്ട അവസ്ഥയിലെത്തിപ്പോൾ അതൊക്കെ എത്തിച്ചത് പാരാണ്. ഒന്നും ഞാൻ പറയണില്ല, പഴയ കഥകളൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഞാൻ വരട്ടെ, വന്നിട്ട് എന്താന്നുണ്ടെങ്കിൽ ചെയ്യാം. വേറെ എന്താന്നിട്ട് നിങ്ങളുടെ വർത്തമാനം നിങ്ങളോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കും പറയാനുള്ളത് ഇപ്പൊ ഇതൊക്കെ തന്നെയാണ്. ഞാനും നാട്ടിൽ നിന്ന് ചെങ്ങായിമാരൊക്കെ വിളിച്ചു കഴിഞ്ഞാലും അവർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെ. ഓനെ പറ്റിട്ട് ഉമ്മന്റെ അടുത്തുണ്ടോ? ഉമ്മന്റെ അടുക്കളയിൽ എന്താ ചെയ്യാതെ? അതല്ലേ, പണിയിലാണ്, പണിയിലാണ്. ഒരുത്തം വരില്ലോ നേരത്തിന് തിന്നാൻ മാത്രായിട്ട്. അതിനെന്തെങ്കിലും വെച്ചെന്താക്കും? ഉമ്മണ്ടെങ്കിലും ഉമ്മക്കൊന്ന് കൊടുത്താ നിങ്ങള്. അസ്സലാമു അലൈക്കും. എന്താ നല്ല അൽഹംദുലില്ലാ റാത്തന്നെ അമ്മ. എന്താ എന്നിട്ട് നിങ്ങളുടെ വർത്താനൊക്കെ? എന്താ നിങ്ങക്ക് എന്താ രണ്ടു ദിവസം എന്താ പനി എന്തായി എന്നൊക്കെ പറഞ്ഞ് പനി പിടിച്ചോണൊക്കെ? ഞാൻ എനിക്ക് രണ്ടു ദിവസമായിട്ട് വിളിക്കാൻ പറ്റിയില്ലേ? കുഴപ്പമില്ലല്ലോ, ഞാനൊക്കെ രണ്ടു ദിവസമായിട്ട് വിളിക്കാൻ പറ്റിയില്ലേ? നിങ്ങക്ക് അവിടെ നാട്ടിൽ നല്ല മഴയുണ്ടല്ലേ? ഞങ്ങക്ക് ഇവിടെ നല്ല ചൂടാ. മഴന്റെ എന്താണ് പനിയൊക്കെ മോനെ? ആയിക്കോട്ടെ, ഞാൻ തന്നെ അതന്നെ. ഞാനേ പൈസയുടെ പ്രശ്നമല്ല, ഞാനൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈം ആയി. എന്നാ ശരി, എന്നാ ആയിക്കോട്ടെ, ഞാൻ വരണ്ടേ. ഞാനിപ്പോ നമ്മളൊരുത്ത നാട്ടിൽ പോയിട്ടുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാലേ കടയത്ത് ഒരുത്ത നാട്ടിൽ പോയിട്ടുണ്ട്. അവ വന്നു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ പറയണ്ട് അവൻ എപ്പോഴാ വരാന്നുണ്ടെ നിങ്ങൾ ഡേറ്റ് പറഞ്ഞു. ഞാൻ ചെലപ്പോ അതിന്റെ മുന്നേ ഞാൻ തന്നെ അങ്ങോട്ട് വരും. ആയിക്കോട്ടെ കേട്ടോ, എന്നാ ശരി. എന്നാ നിങ്ങൾ ആരോഗ്യം നോക്കിട്ടോ, മരുന്ന് കുടിക്കിട്ടോ. എന്നാ ശരി. ഇതിനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഇന്ന് രാത്രി വരും എന്തൊക്കെയാണ് തട്ടിമറിക്കല്, എന്തൊക്കെയാണ് കുത്തി രാത്രി ഉണ്ടാക്കല്, ഇന്നുണ്ടാ പോലും വയ്യല്ല. നാട്ടുകാരൊക്കെ പാട്ടുകളിൽ കൊടുത്തി ഓ കാരണം മറ്റവർക്ക് പെണ്ണും കിട്ടണില്ല. ഓർക്ക് ഒരാ അങ്ങനത്തത് മറ്റവർക്ക് ജീവിതം കിട്ടണ്ടേ, അതും നടക്കണില്ല. എന്താപ്പ ചെയ്യാം? എത്തി 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 വാടക വീട്ടിലെത്തി. ഇനി ഞമ്മളെവിടെ പോലെ ഇവിടുന്ന് ഞമ്മളെവിടക്ക് പോകും? എന്നെ കൊണ്ട് വെച്ച് നിന്ന് കാണാൻ. ഏയ്, ഞാനൊന്നും പറയാ.